സംസ്ഥാന സ്കൂൾ കലോത്സവം ഇന്ന് മൂന്നാം ദിനം. കലോത്സവത്തിന്റെ കൂടുതൽ വിശേഷങ്ങളുമായി പുത്തരി കണ്ടത്തെ ഞങ്ങളുടെ പ്രത്യേക സ്റ്റുഡിയോയിൽ നിന്നും സുരരാജ് ചേരുന്നു. സുരരാജിലേക്ക് നമസ്കാരം. 55-ാമത് സംസ്ഥാന, ക്ഷമിക്കണം, 56-ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ വാർത്തകളിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് കലോത്സവത്തിന്റെ മൂന്നാം ദിനമാണ്. രാവിലെ തന്നെ വേദി ഉണരാനിരിക്കുന്നതേ ഉള്ളൂ. 9 മണിയോടുകൂടിയെങ്കിലും പരിപാടികൾ ആരംഭിക്കണമെന്നാണ് സംഘാടകർ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ പരിപാടികൾ നേരത്തെ തുടങ്ങാനോ സമയത്ത് കൃത്യസമയത്ത് അവസാനിപ്പിക്കാനോ സാധിച്ചില്ല. പല മത്സരങ്ങളിലും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഇന്നത്തെ മത്സരങ്ങൾ എന്തൊക്കെയാണ്, മറ്റു വിശദാംശങ്ങളൊക്കെ നൽകാനായി ബിജേഷ് നമ്മോടൊപ്പം ചേരുകയാണ്. ബിജേഷ് പറയും. സുരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ കൃത്യസമയത്ത് കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും തന്നെ മത്സരം ആരംഭിച്ചിരുന്നില്ല. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ നമ്മൾ കണ്ടിട്ടുമുണ്ട്. ഇന്നലെയാണെങ്കിൽ ഏറെ വൈകിയാണ് മത്സരം അവസാനിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ മത്സരത്തിൻ്റെ പ്രധാന ഇനങ്ങൾ, ഇത് പ്രധാന വേദിയിൽ തന്നെ കേരള നടനം ഉണ്ട്, കുച്ചിപ്പുടിയുണ്ട്, അതോടൊപ്പം പ്രധാനപ്പെട്ട ഗ്ലാമർ ഇനങ്ങളായിട്ടുള്ള മിമിക്രിയും മോണാക്റ്റും തന്നെ ഇന്നാണ് ഉള്ളത്. സാധാരണഗതിയിൽ കലോത്സവങ്ങളിലൊക്കെ തന്നെ മിമിക്രിക്കും മോണാക്റ്റിനും വലിയ ഒരു ജനപങ്കാളിത്തം, ആസ്വാദകർ ഉണ്ടാകാറുണ്ട്. അത് ഇന്നത്തെ മത്സരത്തിലും ഉണ്ടാകും എന്ന് തോന്നുന്നു. കാരണം തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ചുരുങ്ങിയ ആൾക്കാർ, ആസ്വാദകരുടെ എണ്ണം വളരെ കുറവാണ് തിരുവനന്തപുരത്ത് ഉള്ളത്. കോഴിക്കോടിനെ ഒക്കെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ആസ്വാദകർ വളരെ കുറവുള്ള ഒരു സ്ഥലമാണ് ഇപ്പോൾ തിരുവനന്തപുരം. പക്ഷേ ഇന്ന് മിമിക്രിയും മോണാക്റ്റും അടക്കമുള്ള വേദിയെ സജീവമാക്കുന്ന മത്സരങ്ങൾ വരുന്നു. അപ്പോൾ ആസ്വാദകർ എത്തും. കോൽക്കളിയുണ്ട്. മലപ്പുറത്തിൻ്റെ ആധിപത്യമായിരുന്നു കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടുള്ളത്. കോൽക്കളിയും ഒക്കെ തന്നെ വലിയ ഒരു മത്സരം ആയിട്ട് ഇന്ന് ഇവിടെ ഉണ്ടാകും. അതോടൊപ്പം മറ്റു കേരള നടനം, ഭരതനാട്യം, ഇത്തരത്തിലാണ് മത്സരങ്ങളെല്ലാം തന്നെ പുരോഗമിക്കുന്നത്. പാലക്കാടിൻ്റെ ആധിപത്യം, വ്യക്തമായ മേധാവിത്വത്തോടുകൂടി പാലക്കാട് തന്നെയാണ് മുന്നിൽ ഉള്ളത്. തൊട്ട് പുറകിൽ കോഴിക്കോട് എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കോഴിക്കോട് വളരെ പിന്നിലായിരുന്നു. പക്ഷേ ഇന്നലത്തെ മത്സരത്തോടുകൂടി കോഴിക്കോട് രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു. തൊട്ടു പിന്നിലായിട്ട് കോട്ടയം ഉണ്ട്. അതിന് തൊട്ടു പിന്നിലായിട്ട് കണ്ണൂരും എറണാകുളവുമാണ്. ഇത്തരത്തിൽ ആണ് പോയിന്റ് നിലകളും ഒക്കെയുള്ളത്. മത്സരം 9 മണിയോടുകൂടി ആരംഭിക്കും എന്നാണ് സംഘാടകർ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഇന്നലെയും അത്തരത്തിൽ പറഞ്ഞിരുന്നു എങ്കിൽ കൂടെ മത്സരം അല്പം വൈകിയാണ് ആരംഭിച്ചത്. ചില വിജേഷാണ് വിവരങ്ങൾ നമുക്ക് നൽകിയത് ഇന്നത്തെ മത്സരങ്ങളുമായി ബന്ധപ്പെട്ട്. ഇന്നത്തെ വിജേഷ് പറഞ്ഞ പോലെ ഒരുപാട് ഗ്ലാമർ ഇനങ്ങൾ ഉണ്ട്. ഇനി നമുക്ക് കലോത്സവവുമായി ബന്ധപ്പെട്ട ചില റിപ്പോർട്ടുകളിലേക്ക് പോകാം. ഇന്നലെ നടന്ന മത്സരങ്ങളിൽ നിലവാരമുള്ളതും ഏറെ പ്രേക്ഷക ശ്രദ്ധ നേടിയതുമായ ഒരു ഇനമായിരുന്നു പൂരക്കളി മത്സരം. അതിൻ്റെ വാർത്തയിലേക്ക്. പൂര ദിവസങ്ങളിൽ വടക്കൻ കേരളത്തിൽ അവതരിപ്പിച്ചു വന്ന ക്ഷേത്രാനുഷ്ഠാന കലയാണ് പൂരക്കളി. കളരിച്ചുവടുകളുമായി അഭേദ്യമായ ബന്ധമാണ് ഈ പ്രാചീന കലാരൂപത്തിനുള്ളത്. വായ്ത്താരിയുടെ താളക്കൊഴുപ്പിനൊപ്പം അസാമാന്യ മെയ്വഴക്കമുള്ളവർക്കേ ഈ കലാരൂപം അവതരിപ്പിക്കാനാവൂ. 300 വർഷം പഴക്കമുള്ള പൂരക്കളിക്ക് പിന്നിൽ നിരവധി ഐതിഹ്യങ്ങളും നിലവിലുണ്ട്. ആദ്യകാലങ്ങളിൽ സ്ത്രീകൾ കെട്ടിയാടിയിരുന്ന കലാരൂപം പിന്നീട് പുരുഷന്മാരുടെ ആധിപത്യത്തിലായി എന്നാണ് വിശ്വാസം. പൂരക്കളിയുടെ ഐതിഹ്യം എന്ന് പറയുമ്പം നമ്മളിത് സാധാരണയായിട്ട് കളിക്കുന്ന ശിവക്ഷേത്രങ്ങളാണ്. പണ്ട് കാലത്ത് ശിവക്ഷേത്രം കളിച്ചെന്ന് പറഞ്ഞാൽ സ്ത്രീകളാണ് ഇത് കളിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇത് കളരിയുമായിട്ട് വളരെ അടുത്ത ആയോധന കല തന്നെയാണ് പൂരക്കളിയും. അപ്പം കളരിയുമായിട്ട് ഭയങ്കര ഇതുള്ളതുകൊണ്ട് ചുവടുകൾ ഭയങ്കര ദൃഢമായതുകൊണ്ടും അത് പിന്നീട് പുരുഷന്മാരെ ഏറ്റെടുക്കുകയായിരുന്നു. കലോത്സവ വേദിയിലെത്തുമ്പോഴും അനുഷ്ഠാനങ്ങളിൽ മാറ്റമുണ്ടായിട്ടില്ല. പന്ത്രണ്ട് പേരടങ്ങുന്ന സംഘങ്ങളായാണ് പൂരക്കളിയുടെ അവതരണം. 18 ടീമുകളാണ് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മാറ്റുരയ്ക്കാനെത്തിയത്. വലിയ മെയ്വഴക്കം വേണ്ട കലയാണ് പൂരക്കളി. ക്ഷേത്രാചാരങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്ന പൂരക്കളി കലോത്സവ വേദിയിലെത്തിയപ്പോഴും വലിയ ജനപ്രതിയാണ് കിട്ടുന്നത്. ക്യാമറമാൻ ബിച്ചു പൂച്ചലിനൊപ്പം സിജി ദിൽജിത്ത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പല മത്സരങ്ങളും വൈകിയാണ് ആരംഭിക്കുന്നത്, വൈകിയാണ് അവസാനിക്കുന്നത്. കൃത്യമായ സമയക്രമം മത്സരങ്ങളിൽ പാലിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് സംഘാടകരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമാണ്. ഇന്നലെ നടന്ന ചാക്യാർകൂത്ത് മത്സരത്തിലും ഇതേ അനുഭവമാണ് ഉണ്ടായത്. 12 മണിക്ക് ആരംഭിക്കേണ്ടിയിരുന്ന മത്സരം 6 മണിക്കാണ് ആരംഭിച്ചത്. ഇതോടുകൂടി ചാക്യാർകൂത്ത് മത്സരത്തിന് വേണ്ടി വേഷം കെട്ടി നിന്ന കുട്ടികൾ ഏറെ വലഞ്ഞു. ഒരു കൂത്തു പറയാനുള്ള അത്രയും തന്നെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു ഹൈസ്കൂൾ വിഭാഗം ചാക്യാർകൂത്ത് വേദിയിൽ. 12 മണിക്കാണ് മത്സരം ആരംഭിക്കേണ്ടിയിരുന്നത്. പറഞ്ഞ സമയത്ത് ചാക്യാർകൂത്ത് തുടങ്ങിയില്ല. എപ്പത്തുടങ്ങും എന്ന് ചോദിച്ച് കാണികൾ. ചിലർ കടലാസ് എടുത്ത് വീശി തുടങ്ങി. മറ്റു ചിലർ ഫോണിൽ തലകുനിച്ചിരുന്നു. ഇടയിൽ ചില ബിരുദന്മാർ കിട്ടിയ സ്ഥലത്ത് ഉറക്കമാരംഭിച്ചു. അതിനിടയിലാണ് മത്സരം ജഡ്ജ് ചെയ്യാൻ നിയോഗിക്കപ്പെട്ടവർ പ്രതിഷേധിച്ച് കസേരയിൽ നിന്ന് എഴുന്നേറ്റത്.
തുടർന്ന് സർവം ബഹളമയം. ഇതെന്നാ വേണ്ടേ? ഇതിന്റെ മൈന കൊടുക്കുക, ഇതും കൊണ്ട് ഇതൊന്നും അടി ഉറപ്പിച്ചെന്നൊക്കെ എടുക്കാൻ പറ്റുമോ? അടി മൈക്കിന്റെ കാര്യം സൗണ്ട് ഓടുന്നത് ഈ ജാതി ഉണ്ടാക്കണമെങ്കിൽ സ്റ്റേജ് ഉണ്ടാക്കണ അവസ്ഥ. ചാക്യാർകൂത്ത് അവതരിപ്പിക്കാൻ പാകത്തിലല്ല സ്റ്റേജിന്റെ നിർമ്മാണം. പരാതി രൂക്ഷമായപ്പോൾ പരിശോധിക്കാൻ ആളെത്തി. അപ്പോഴും സീൻ കോൺട്ര. അങ്ങനെ പറഞ്ഞ നിങ്ങൾ അങ്ങനെ പറയാമോ? സാറിന് അറിയാമോ എന്നൊക്കെ ചോദിച്ചാൽ സാർ ഇത് അറിയാമായിട്ടല്ലേ എന്റെ ജനറൽ കൺവീനർ ആയിരിക്കണേ? സാർ ഈ മേളയുടെ ജനറൽ കൺവീനർ ആയിരിക്കണേ? ഇതൊക്കെ ചെറുതായി മനസ്സിലാക്കിയിട്ടല്ലേ. ചാക്യാർകൂത്ത് തൊട്ടു പിന്നാലെ സ്റ്റേജ് നന്നാക്കാൻ ആളെത്തി. ഇപ്പൊ ശരിയാക്കി തരാമെന്നും പറഞ്ഞ് ജോലി ആരംഭിച്ചു. പിന്നെയും മണിക്കൂറുകൾ നീണ്ടു. 12 മണിയായിട്ട് തുടങ്ങേണ്ട പരിപാടിയായിരുന്നു ചാക്യാർകൂത്ത്. പക്ഷേ 6 മണിയായിട്ടും പരിപാടി തുടങ്ങില്ല. കൊറേ നേരം കൊണ്ടേ വേഷം കെട്ടിയിരിക്കുകയാണ്. മറ്റു മാർഗങ്ങളില്ലാതെ ചാക്യാൻമാർ ചായയിലും ബജിയിലും ശരണം പ്രാപിച്ചു. ഇപ്പൊ ശരിയാക്കി തരാമെന്ന വാഗ്ദാനത്തിൽ ജോലി ഇവിടെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോ ശരിയാകുമെന്ന ആശങ്കയിൽ ചാക്യാൻമാർ അകത്ത് വേഷമിട്ട് കാത്തിരിക്കുന്നു. ക്യാമറാമാൻ രാഹുൽ ചന്ദ്രനൊപ്പം വിനിഷ വൃന്ദാവൻ. എന്തായാലും ചാക്യാർക്ക് മാത്രമല്ല മറ്റ് കലാകാരന്മാർക്കും പണി കിട്ടുന്നുണ്ട്. മത്സരങ്ങളൊന്നും സമയത്ത് പൂർത്തിയാക്കാനോ തുടങ്ങാനോ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് പ്രശ്നം.